ഗ്രഹിച്ചത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ മികവും പുകഴ് വായന്ത തിരു കൃഷ്ണമേനൻ എന്ന സർജനൻ ആസ്പത്രിയെ അമ്മാവെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ മൂത്ത സഹോദരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പാവൻ മൂത്ത സഹോദരിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അമ്മയെ കാണുവാനായിട്ട് അച്ഛന്റെ കൂടെ ആശുപത്രിയിൽ പോകുമായിരുന്നു. അമ്മയെ പാർപ്പതർക്കാക അപ്പാവോട് എല്ലാ ദിവസവും ഞാൻ ആസ്പത്രിക്ക് ചെണ്ടുകൊണ്ടിരുന്നേ. അതിനു മുൻപായിട്ട് ഞങ്ങൾ അമ്മയെ കൊണ്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ കൃഷ്ണമേനോൻ ഒരാഴ്ചയിലേക്ക് അമ്മയെ അഡ്മിറ്റ് ചെയ്യുന്നത് ഹെവി ബ്ലീഡിംഗ്, ഒരു വശം പാരലൈസ്ഡ്. അമ്മാവെ അഡ്മിറ്റ് ചെയ്തെടുക്കാൻ കാരണങ്ങൾ, ഏഴ് ദിവസം അദ്ദേഹം വരുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാര് പറഞ്ഞു അവന് ഒരു റിസ്കും എടുക്കില്ല, എന്തെന്ന് വെച്ചാൽ പേഷ്യന്റ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, നിങ്ങൾക്ക് ക്ഷമിക്കാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ വെയിറ്റ് ചെയ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാർ പറഞ്ഞത്. അമ്മാവന്റെ കണ്ടീഷൻ മികവും ക്രിട്ടിക്കലാകിയിരിക്കുന്നതെങ്കിലും അവർ വരുവതർക്കാകുന്ന എല്ലാ ദിവസവും വൈകുന്നേരം അമ്മയെ കാണുവാൻ പോകുമ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടിയായത് കാരണം പോകുന്ന വഴി അച്ഛൻ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറി കാപ്പിയോ ഐസ്ക്രീമോ മേടിച്ച് തന്നതിന് ശേഷമാണ് അമ്മയെ കാണാൻ പോകാറ്. അപ്പ എങ്ങനെ ഒരു കോഫി ഷോപ്പ് കഴിഞ്ഞ് ചെന്ന് ഒരു കാപ്പിയോ ഐസ്ക്രീമോ വാങ്ങി തന്ന് അങ്ങിരുന്ന് അമ്മാവെ കാണാൻ കൂട്ടി ചെല്ലുവാർക്കാർ അവരുടെ സ്പീച്ച് ഇരിക്കരുത് അപ്പം എന്റെ അപ്പാവരും ചെന്നാർക്ക്. അച്ഛൻ സന്യാസിമാരോട് അല്പം ഭ്രമമുള്ളതും ആയതിനാൽ അന്ന് അമ്മയെ കാണാതെ സത്യസായി ബാബയെ കാണുവാനായി ഞങ്ങൾ രണ്ടുപേരും പോയി. അപ്പാവർക്ക് നമ്മളെല്ലാം വീടുകളിൽ പൂജാമതി ഒരു കസേര ഉണ്ടാവും, ഭഗവാൻ ഇരിക്കണമെന്നാണ് സംഗതി. ഞങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കസേര ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. എന്റെ സുഹൃത്തായ പൽമൻ എന്ന് പറഞ്ഞ ഒരു സായി ഭക്തൻ കോഴിക്കോട്ടുകാരൻ ഉയർത്തി സ്വാമി പിന്നാലെ തുടർന്ന് പോകണം അപ്പൊരു നമ്പിക്ക നമുക്ക് വേണം. എപ്പോഴെല്ലാം ഫോട്ടോ ഭഗവാനെ കാണിക്കുന്നു അപ്പോഴെല്ലാം ഫോട്ടോ മേടിച്ച് വീണ്ടും തിരിച്ചു തരും സ്വാമി വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു തരുമായിരുന്നു. എപ്പോഴെല്ലാം ഭഗവാനെ ഫോട്ടോ കാണിക്കുമ്പോ അപ്പോഴാണ് വാങ്ങി അത് തിരിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ടുകൊണ്ട് നമ്മുടെ സെൻട്രൽ ട്രസ്റ്റിന്റെ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള രത്നാകരൻ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം അദ്ദേഹത്തുമായിട്ട് ഒരു മീറ്റിങ്ങിന് ഒരുപക്ഷെ പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടെ വന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാം. ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ, ഭഗവാന്റെ സങ്കല്പമുണ്ടെങ്കിൽ ആ 4.5 ലക്ഷം ഡയാലിസിസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തിലെവിടെയും നടപ്പിലാക്കിയില്ല എന്ന് പറയുകയും അത് മറ്റ് രാജ്യങ്ങളിൽ വി വാണ്ട് ടു ഇംപ്ലിമെന്റ് ഇൻ അതർ കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് WHO ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ചൊല്ലി അതുമാതിരി ഒരു സേവാ കേന്ദ്രം കോയമ്പത്തൂർ ആരംഭിക്കണമെന്ന് ആഗ്രഹത്തെ ചൊല്ലിയിരിക്ക. ഇങ്ങനെ സെൻട്രൽ ട്രസ്റ്റോട് ഒരു പ്രോപ്പർട്ടി ഇരിക്ക. സെൻട്രൽ ട്രസ്റ്റ് ചെയർമാൻ രത്നാകർ കെട്ടൊക്കെ സാറെ പാലക്കത്തേക്ക് കൂട്ടിട്ട് പോവേ. അങ്ങ് പോയി സ്വാമി അനുഗ്രഹത്തിൽ എല്ലാം നടന്നിരുന്ന ഇന്ത്യ ഒരു സേവാ കേന്ദ്രം ആരംഭിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ സജ്ജീകരിക്കണം. എന്ന് പറഞ്ഞ ഡയാലിസിസ് യൂണിറ്റ് ഉലകം പോരാ നിങ്ങൾ തുടങ്ങണം. ഫ്രീയാ ഫ്രീയാ പണ്ട ഡയാലിസിസ് ഇത് കിഡ്നി പ്രോബ്ലം ഇരിക്കുന്നവർക്ക്
அதுவும் மேற்கொண்டு சுவாமி அனுகிரகத்தை ஃபியூச்சர்ல எல்லாம் நடக்கும். கோயம்புத்தூர்ல அதுக்கு ஒரு செக்கிங் ஸ்டோன் அந்த ப்ராப்பர்ட்டி வாங்கி இங்க ஆரம்பிக்கணும் ஐடியாவும். அதிலெல்லாம் பகவான்ட காருண்யம் வேணும், நம்மளோட தொடர்ச்சியாயிட்டுள்ள பிரார்த்தனை வேணும், நம்மளோட தொடர்ச்சியாயிட்டுள்ள ஆகிரகம் வேணும். என்னால் மாத்திரே நடக்குள்ளு நம்ம பகவான் பாபையை முன்னிறுத்தி அம்பளி அம்மாவினை பிடிக்கான் போயா போலும் அது நடக்கும் பகவான் கூட உண்டெங்கி. இதை நிச்சயமாக பகவானிடம் நம்பிக்கை அதற்கான முயற்சி இருந்தால் நம்ம ஆகாயத்தில் சந்திரனையும் பிடிக்கணும் தானே பகவான் நம்ம கூடயே நின்று ஹெல்ப் பண்ணுவார். இந்த காரியங்கள் அவரோட ப்ராஜெக்ட் எல்லாமே நிச்சயமாக அவர் அனுகிரகத்தினால நடக்கும். ஒருக்கல் கூடி இவட வந்த எல்லா எல்லா மகத்துக்கள்க்கும் எல்லா புண்ணியாத்மாக்கள்க்கும் அவருடைய பாதங்களில் நமஸ்கரிச்சு கொண்டு எந்த வாக்குகள் நிறுத்தணும். ஜெய் சாய்ராம். ஐ க்ளோஸ் மை டாக் பை ஆஃபரிங் மை ஹம்பிள் சல்யூட்டேஷன். இது வந்து எல்லோருக்கும் எல்லோருடைய ஆத்மாக்களுக்கும் உங்க பாத நமஸ்கரமாவே அவர் பண்ற சாய்ராம். Everyone who sing Sai Nam are served food in this canteen. Sai Nam also houses a computer lab and a library, which is extensively used by the students of the boys of the